നമസ്കാരം. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വറ്റൽ മുളകുകളിൽ അപകടകാരിയായ പൂപ്പലുകൾ എന്ന് പഠന റിപ്പോർട്ട്. ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികളുടെ പ്രൊജക്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായ ഗവേഷണ പ്രബന്ധത്തിലാണ് ആശങ്കാജനകമായ കണ്ടെത്തൽ. പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ നിന്നും ശേഖരിച്ച മുളകുകളാണ് പരിശോധിച്ചത്. ആസ്പർജില്ലസ് നൈജർ, പെൻസിലിയം എക്സ്പാൻസം എന്നീ പൂപ്പലുകളുടെ സാന്നിധ്യമാണ് മുളകുകളിൽ കണ്ടെത്തിയത്. ഇവ മനുഷ്യരിലെത്തിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആസ്പർജില്ലസ് നൈജർ ഉൽപ്പാദിപ്പിക്കുന്ന അഫ്ലാടോക്സിനുകൾ കരളിനെ ബാധിക്കുന്ന ക്യാൻസറിന് കാരണമാകുമെന്ന് നിലവിലുള്ള പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രണ്ണനിലെ സസ്യശാസ്ത്ര പരീക്ഷണശാലയിലെ കണ്ടെത്തലുകളെ തുടർന്ന് ജനിതക ശ്രേണീകരണത്തിനായി തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെയും സേവനം ഉപയോഗപ്പെടുത്തി. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി എസ് പ്രകാശിന്റെ നേതൃത്വത്തിൽ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികളും തലശ്ശേരി സ്വദേശിനികളുമായ മേഘാപ്രദീപ്, ശ്വേതാചന്ദ്രൻ എന്നിവരാണ് പഠനം നടത്തിയത്. കാലപ്പഴക്കം, അശാസ്ത്രീയമായ സംസ്കരണം, അശാസ്ത്രീയമായ സംഭരണം, മഴക്കാലം, ഈർപ്പം എന്നിവ ഈ പൂപ്പലുകൾ പെരുകാനുള്ള കാരണങ്ങളാണ്. മുളകുകൾ വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മുളകുകൾ നിർബന്ധമായും പൊട്ടിച്ചു നോക്കി അവയിൽ നിന്നും കറുത്ത പുക ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട. മുളകുകൾ ഈർപ്പരഹിതമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുളകുകടയിൽ നിന്ന് വാങ്ങിയാൽ പൊട്ടിച്ചു നോക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ പ്രകാശ് പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മുളകുകൾ ഏതെല്ലാം രീതിയിൽ സംസ്കരിക്കുമെന്ന് നമുക്ക് അറിയില്ല. പുറത്തുനിന്ന് വാങ്ങുന്ന മുളകുപൊടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂപ്പൽ ഏറെ അപകടകാരിയാണ്. മാരക രോഗം തന്നെ നമ്മെ ബാധിച്ചേക്കാം. നമ്മുടെ വറ്റൽ മുളകില്, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുളകില് പലപ്പോഴും ധാരാളം ഫംഗസ് ഉണ്ടാവാറുണ്ട്. പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൗഡർ പോലെ വരുന്ന അവസ്ഥ വരുന്നുണ്ട്. അത് മാരകമായ ഒരു ഫംഗസ്, രണ്ട് ഫംഗസുകളാണ് നമ്മൾ നമ്മുടെ ലാബിൽ തിരിച്ചറിയുന്നുണ്ടായി. അതിനെ കൾച്ചർ ചെയ്തു പെട്രി പ്ലേറ്റിൽ, ഈ പ്ലേറ്റ് ഇതേപോലത്തെ പെട്രി പ്ലേറ്റിൽ നമ്മൾ കൾച്ചർ ചെയ്തു. അതിനെ ശാസ്ത്രീയമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്ത് മോളിക്കുലർ ലെവലിൽ, ഡി എൻ എ ലെവലിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലും പിന്നെ ബാംഗ്ലൂരുള്ള ഒരു ഏജൻസിയിലുമാണ് കൊടുത്തത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനായാലും വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉള്ള ഫംഗസ് നമ്മുടെ പല ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെ അകത്ത് വരാം. കാരണം മുളകില്ലാത്ത വിഭവങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഈ പറഞ്ഞ ആസ്പർജില്ലസ് ഫംഗസുകൾ ലിവർ ക്യാൻസറിലേക്ക് സാധ്യതയുള്ളതാണ്. ഓൾറെഡി പല പഠനങ്ങളും ഉണ്ട് കാര്യങ്ങൾ. വറ്റൽ മുളകിൽ നനവ് തട്ടിയാൽ മാരകമായ പൂപ്പൽ ബാധിക്കും. ഇത് ലിവർ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ഗവേഷണ വിദ്യാർത്ഥികൾ പറഞ്ഞു. പഠന റിപ്പോർട്ട് വന്നതോടെ എല്ലാവരും അഭിനന്ദിച്ചു. അപ്പോൾ സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് നടത്തിയ നമ്മൾ കളക്ട് ചെയ്ത സാമ്പിളുകളിൽ നിന്ന് ആറ് മലബാർ ജില്ലകളാണ് ഉള്ളത്. അതിൽ അഞ്ചെണ്ണത്തിലും ഈ പൂപ്പലിൻ്റെ സാധ്യത നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിൽ ആ കാലിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തത് മാത്രമേ പൂപ്പൽ ഇല്ലാതെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഈ രണ്ട് ഫംഗസും ഒരുമിച്ച് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ കോസ് ചെയ്യുന്ന ഫംഗസാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പെൻസിലിയം എക്സ്പാൻസൺ എന്ന് പറയുന്നത്, ആസ്പർജില്ലസ് നൈഗർ എന്ന് പറയുന്ന രണ്ട് ഫംഗസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.